ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പത്തുമണി ചെടികളെ പറ്റിയിട്ടാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് പത്തുമണികളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നേഴ്സറിയിൽ നിന്നും വാങ്ങിയതും ബന്ധുവീടുകളിൽ നിന്നും കൊണ്ടുവന്നതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എനിക്ക് ഈ പത്തുമണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് നിറച്ചും പൂക്കൾ തരും. നല്ല വെയിൽ അത്യാവശ്യമാണ്. നമുക്ക് ഇത് ചട്ടിയിലും മണ്ണിലും നടാം. വെള്ളം കെട്ടിക്കിടക്കുന്ന മണ്ണിലും ചളിമണ്ണിലും ഇത് നട്ടാൽ അത്ര നന്നായിട്ട് പിടിച്ച് കിട്ടാറില്ല. പിന്നെ നമ്മളിത് പോട്ടിൽ നടുകയാണെങ്കിലും പോട്ടിലും വെള്ളം കെട്ടിക്കിടക്കരുത്. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള പോട്ടി മിക്സ് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. മണ്ണും മണലും ചാണകപ്പൊടിയുമാണ് കേട്ടോ ഇതിൻ്റെ പോട്ടി മിക്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു മാസം കൂടുമ്പോൾ ഇതിന് വളം ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നനവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. രണ്ട് നേരം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ഗ്രോ ബാഗിലും ഇത് നട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് ഏറ്റവും നല്ലത് പരന്ന ചട്ടിയാണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കളകൾ വരും. പുല്ലും പിന്നെ ഇതുപോലുള്ള ചെടികളൊക്കെ, പഴച്ചെടികളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പത്ത് മണി നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഫ്ലവറൊക്കെ തരൂ. അപ്പോൾ ഇത് ഒക്കെ ഇപ്പോൾ ഫ്ലവറായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ചിലതൊക്കെ പഴയത് തന്നെയാണ്. അത് നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വരും. പിന്നെ ഞാനിത് നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എനിക്കിതിൽ എന്നും പൂക്കൾ കിട്ടുന്നുണ്ട്. ഞാൻ മാസത്തിൽ ഒരു തവണയാണ് ഇതിന് വളം ഇട്ട് കൊടുക്കാറ്. ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ NPK. നമുക്ക് 19 19 19 വാങ്ങാനായിട്ട് കിട്ടും. അത് ഒരു സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു കപ്പ്, ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് ഞാൻ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അതിലും കിട്ടിയിട്ടുള്ളത്. വേനൽക്കാലത്ത് നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതുപോലെ വേറെയും പൂച്ചെടികളൊക്കെ അതിൽ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് കളഞ്ഞില്ല. നമുക്ക് ഈ പത്തുമണിയിൽ നമ്മൾ നട്ടതിനേക്കാളും വേറെ കളറും അതിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ കമ്പ് ഒരു 6 ഇഞ്ച് നീളത്തിൽ കമ്പ് കട്ട് ചെയ്ത് നട്ടാൽ നമുക്ക് ഈസി ആയിട്ടൊരു 3 ദിവസത്തിനുള്ളിൽ തന്നെ വേര് പിടിച്ച് കിട്ടും. നമ്മൾ ഇത് നട്ട് കൊടുത്തിട്ട് തണലത്ത് വയ്ക്കുക. ഒരു 5 ദിവസം വരെ തണലത്ത് വയ്ക്കുക. അതിനുശേഷം വെയിലത്തോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മൊട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു കളറാണ് കേട്ടോ. വൈകുന്നേരം വരെ ഇത് വാടാതെ ഇതുപോലെ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ നട്ട് കൊടുത്തതേ ഉള്ളൂ. ഇതിൽ മൊട്ടുകളൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ തണ്ട് ഒരുപാട് നീളത്തിൽ പോവുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക, പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ വീണ്ടും പുതിയ തളിർപ്പുകളൊക്കെ വന്നിട്ട് നമുക്ക് ബ്രാഞ്ചസൊക്കെ വന്നിട്ട് ഒരുപാട് പൂക്കൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. ഈ പൂവൊക്കെ വൈകുന്നേരം വരെ ഇതുപോലെ വാടാതെ തന്നെ നിൽക്കും കേട്ടോ. ഇതിൽ ഒരുപാട് നമുക്ക് പൂക്കളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റ് ചെയ്യാം. ഇതിലും കുറച്ച് കളറ് വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഇതിൽ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് നട്ടത്. അതിൽ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് വന്ന ഒരു ഫ്ലവറാണ് ഇട്ടത്. 2 ഇതള് മാത്രം ഡാർക്ക് പിങ്ക് കളറും ബാക്കിയുള്ളത് സെയിം കളറും ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്നുണ്ട്. പിന്നെ ഡബിൾ കളർ വരുന്നത് വേറെ ഒന്ന് ഇതാണ് കേട്ടോ. വൈറ്റ്, പിന്നെ ലൈറ്റ് പിങ്ക്, റെഡ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പത്തുമണിയാണിത്. ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ വെറൈറ്റി ആയിട്ട് എനിക്ക് വേറൊരു ഫ്ലവറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. റെഡും ഒരു സൈഡ് റെഡും പിന്നൊരു സൈഡ്
യെല്ലോയുമാണ് കേട്ടോ. ഇതാണ് ആ വെറൈറ്റി. കാണാൻ വീഡിയോയിൽ കുറച്ച് കളർ വ്യത്യാസം കാണുന്നുണ്ട്, പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇനി ഇതേ തണ്ടിൽ വേറെ ഫ്ലവർ ഉണ്ടാവുമോ, ഇതേപോലുള്ള വേറെ ഫ്ലവർ ഉണ്ടാവുമോയെന്ന് നോക്കുകയാണ് ഞാൻ. പിന്നെ വലിയ ഫ്ലവർ, ഇതൊരു വൈറ്റ് കളറുണ്ട് കേട്ടോ. ഇതും നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. ഇതൊന്നും ഇപ്പോൾ സെയിലിനായിട്ടില്ല കേട്ടോ. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ കട്ടിങ്സ് സെയിലിനായിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള കളർ വെറൈറ്റീസ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പോട്ടിമിക്സോ കട്ടിങ്സ് നടന്നതിൻ്റെയോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.